ഹായ് ഓൾ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ തീരിക്കുവാണ്. സോ ഇനി ആകെ ഒരു മാസം പോലും നമ്മുടെ മുന്നിലില്ല. സോ ഇനിയുള്ള ദിവസങ്ങളെല്ലാം വളരെ ക്രൂഷ്യലാണ്. സോ ഗംഭീരമായിട്ട് എല്ലാവരും പഠിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. നമ്മുടെ ലൈവ് സീരീസ് എല്ലാം കൃത്യമായി തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഫുൾ ചാപ്റ്റർ റിവിഷൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ആരും തന്നെ ലൈവ് ഒന്നും മിസ് ചെയ്യരുത്. സോ ലൈവ് ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്റേഴ്സിനപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അഥവാ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏത് ചാപ്റ്ററിനാണ് കൂടുതൽ മാർക്കിന് ചോദ്യം വന്നിരിക്കുന്നത്, ഏത് ചാപ്റ്ററിനാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ചാപ്റ്ററിനാണ് ഏറ്റവും കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന കാര്യമെല്ലാം നിങ്ങൾ അറിയണം. ജസ്റ്റ് ഒരു ചാപ്റ്റർ എല്ലാം ഒരുപോലെ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ചാപ്റ്റേഴ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. സോ ആ ഇമ്പോർട്ടൻസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തീർച്ചയായും നമ്മുടെ മുൻവർഷമുള്ള ചോദ്യ പേപ്പറിൽ വന്ന വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട വെയിറ്റേജ് ആണ്, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഒട്ടും ലേറ്റ് ആക്കാതെ നമുക്ക് ആ വെയിറ്റേജ് സിസ്റ്റത്തിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് എത്ര ചാപ്റ്റേഴ്സാണ് പരീക്ഷയ്ക്കുള്ളത് എന്ന കൺഫ്യൂഷൻസ് പലരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ടാവും. മക്കളെ, തെർമോ ഡയനാമിക്സ് വരെ നിങ്ങൾ ഉറപ്പായും പഠിക്കണം. അഥവാ 11 ചാപ്റ്റേഴ്സാണ് നമ്മുടെ പ്ലസ് വൺ ഫിസിക്സിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കാര്യം. സോ ആ 11 ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനൊക്കെയാണ് ചോദ്യം വരുന്നത് എന്ന കാര്യത്തിലൂടെ നമുക്ക് കിടക്കാം. സോ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, 5 മാർക്കിന് ചോദ്യങ്ങളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് കൂടുതൽ വരാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ സ്വന്തം ഡയമെൻഷണൽ അനാലിസിസ് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. സോ അതിൻ്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയണം. അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, ഇത്രയും ടോപ്പിക്കുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മക്കളെ, അടുത്തത് നമ്മുടെ സ്വന്തം സെക്കൻഡ് ചാപ്റ്റർ അഥവാ മോഷനിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ. 8 മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വന്നിരിക്കുന്നത്. 8 മാർക്കിന് ചോദ്യം എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. കാരണം ആ ചാപ്റ്ററിൽ നിന്ന് ആകെ 3 ഡെറിവേഷൻസ് മാത്രമേ പ്രധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ശരിയല്ലേ? ബി സ്ക്വയർ ഈക്വൽ യു സ്ക്വയർ പ്ലസ് 2 AS, അതുപോലെ തന്നെ എസ്ഇക്വൽ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, ബി ഈക്വൽ യു പ്ലസ് എ ടി. ഈ 3 ഇക്വേഷൻസ് ഗ്രാഫിക്കലി ഡിറൈവ് ചെയ്യുക. അത് മാത്രമേ പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. അതിലേതെങ്കിലും ഒന്ന് ഉറപ്പായും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും. അതിന് പുറമെ ആ ചാപ്റ്റർ ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഈ ഇക്വേഷൻ ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഉറപ്പായും നിങ്ങളെല്ലാവരും പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് 1, നമ്മുടെ സ്വന്തം മോഷനിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ നിന്നും 8 മാർക്കിന് ചോദ്യം നിങ്ങൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ അതിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക പ്രൊജക്ടൈൽ മോഷൻ തന്നെയാണ്. സോ അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റും മാക്സിമം ഹൈറ്റും ഹൊറിസോണ്ടൽ റേഞ്ചും എന്തായാലും പഠിക്കണം. അതിനുശേഷം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ സ്വന്തം യൂണിഫോം സർക്കുലർ മോഷൻ. അതിൽ 2 ഡെറിവേഷൻ ഉണ്ട്. ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും കണക്ട് ചെയ്യുന്ന ഡെറിവേഷൻ ഉണ്ട്. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഡെറിവേഷൻ ഉണ്ട്. ഇതും പഠിക്കണം. ഇതിനെല്ലാം പുറമെ മറ്റൊരു കാര്യം, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ചോദ്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അനലിറ്റിക്കൽ മെത്തോഡിൻ്റെ ഡെറിവേഷൻ, അത് 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അഥവാ ആർ ഈക്വൽ റൂട്ട് ഓഫ് a² + b² + 2ab cos θ എന്ന് പറയുന്ന ഡെറിവേഷൻ അല്ലേ, അത് 3 മാർക്കിന് പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. സോ 8 മാർക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ, ലോസ് ഓഫ് മോഷൻ. സോ ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുക. 9 മാർക്കിന് ചോദ്യം ഉറപ്പായും ലോസ് ഓഫ് മോഷനിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സോ അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് മറ്റേത് ചോദ്യത്തിനുമല്ല, ബാങ്കിങ്ങിന് തന്നെയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ബാങ്കിങ് ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ എന്തായാലും ചോദ്യ പേപ്പർ ഉണ്ടാവും. അത് ബാങ്കിങ് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ലെവൽ സർക്കുലർ റോഡ് ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫ്രിക്ഷൻസ് കൃത്യമായി തന്നെ, ഫ്രിക്ഷൻ്റെ ടൈപ്സും കാര്യങ്ങളും പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ ന്യൂട്ടൻ്റെ ലോസ് കൃത്യമായി തന്നെ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ പ്രൂഫുകൾ ചോദിക്കാറുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ചോദിക്കാറുണ്ട്. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്തായാലും ഈ പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. 9 മാർക്ക് വെയിറ്റേജാണ് ലോസ് ഓഫ് മോഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. നെക്സ്റ്റ് 1 എന്ന് പറഞ്ഞാൽ അടുത്ത ചാപ്റ്റർ നമ്മുടെ സ്വന്തം വർക്ക് എനർജി ആൻഡ് പവർ ആണ്. സോ ആ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 6 മാർക്ക് വെയിറ്റേജ് ആണ് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ചാപ്റ്ററിനുള്ളത്. സോ അത്യാവശ്യം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവ് വെയിറ്റേജ് ആണ്. എങ്കിൽ പോലും ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനകത്ത് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ എനർജി കൺസർവേഷൻ ഓറിയൻറ്റഡ് ആയ ഡെറിവേഷൻ ആണ്. ഒരിക്കലും നിങ്ങൾ മിസ്സാക്കാൻ പാടില്ല. ഗംഭീരമായി തന്നെ പഠിക്കേണ്ട ഡെറിവേഷൻ ആണ്. അതുപോലെ തന്നെ സ്പ്രിങ്ങിൻ്റെ പൊട്ടൻഷ്യൽ എനർജി, കൊളിഷനും അതിൻ്റെ ടൈപ്സും, വർക്കും അതിൻ്റെ ടൈപ്സും, ഇതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ചാപ്റ്റർ നമ്മുടെ സ്വന്തം റൊട്ടേഷൻ മോഷൻ, അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ. കമ്പാരിറ്റിവിറ്റി വെയിറ്റേജ് കുറവാണ്. 4 മാർക്ക് മാത്രമേ അതിനകത്ത് വെയിറ്റേജ് ഉള്ളൂ. സോ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് നമ്മുടെ സ്വന്തം സിസ്റ്റം ഓഫ് പാർട്ടിക്കൾസ് എന്ന് പറയാം. നമുക്ക് നമ്മുടെ അടുത്ത ചാപ്റ്ററിലോട്ട് കടക്കാം. അതാണ് നമ്മുടെ സ്വന്തം ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഏകദേശം 7 മാർക്ക് വെയിറ്റേജ് ആണ് ഗ്രാവിറ്റേഷന് കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പർ ഉണ്ടായിരുന്നത്. അത് 7-ൽ നിന്ന് 8 ആയി മാറാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, അത്രയധികം ഡെറിവേഷൻസ് അതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ അതിൽ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു 3 ഡെറിവേഷൻസ് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് ആൻഡ് ഹൈറ്റ്.
രണ്ടും പഠിക്കണം, ഡെപ്തിന്റെ വേരിയേഷനും ഹൈറ്റിന്റെ വേരിയേഷനും പഠിക്കണം. ദെൻ എസ്കേപ്പ് സ്പീഡ്, ഈ പറയുന്ന മൂന്നെണ്ണത്തിന് വലിയ പ്രയോറിറ്റി കൊടുക്കുക. ഇതിനുശേഷം നിങ്ങൾ ഓർബിറ്റർ വെലോസിറ്റിയും ടൈം പീരീഡും അതുപോലെ തന്നെ കെപ്ലേഴ്സ് ലോ ഒക്കെ പഠിച്ചാൽ മതി. ഫസ്റ്റ് പ്രയോറിറ്റി ഈ പറയുന്ന മൂന്ന് ഡെറിവേഷൻസിന് കൊടുക്കുക. അതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട് ശീലിച്ച ഒരു ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സ്പീഡ് തന്നെയാണ്. കൃത്യമായി തന്നെ പഠിക്കുക. നെക്സ്റ്റ് ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ് സോളിഡ്സ് എന്ന് പറയുന്നത്. 5 മാർക്ക് വെയിറ്റേജ് ആണ് സോളിഡ്സിന് കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഉണ്ടായിരുന്നത്. അഥവാ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനെക്കാളും വെയിറ്റേജ് സോളിഡ്സിന് ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ വർഷങ്ങളിലും അതേ വെയിറ്റേജ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. ഒരു 3 മുതൽ 4 മാർക്ക് വെയിറ്റേജ് ഈ വർഷം നിങ്ങൾ സോളിഡ്സിൽ നിന്ന് എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം അത്രയ്ക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സ്ട്രെസ്സും സ്ട്രെയിനും കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ മനസ്സിലാക്കി വയ്ക്കുക. ആ ഗ്രാഫ് കൃത്യമായി പഠിച്ചു. അടുത്ത ചാപ്റ്റർ പ്ലസ് വൺ ഫിസിക്സിലെ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഏറ്റവും വലിയ ചാപ്റ്ററാണ്. അത് പഠിച്ചാൽ തന്നെ പാസ് മാർക്കിന്റെ ഒരു 80% നിങ്ങൾക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. 13 മാർക്കിനാണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം വരുന്നത്. അതിലെ ഡെറിവേഷൻസ് എല്ലാം നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾ പഠിക്കണം. എങ്കിൽ പോലും രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ടെർമിനൽ വെലോസിറ്റിയുടെ ഡെറിവേഷനാണ്. വേണമെങ്കിൽ മൂന്നാമത്തെ നമുക്ക് പാസ്കൽ സ്ലോന്റെ കുഞ്ഞ് ഡെറിവേഷൻ ഉണ്ട്, അത് പഠിക്കുക. ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ ഡെറിവേഷൻ പഠിക്കുക. അതിന് പുറമെ വേണമെങ്കിൽ കാപ്പിലാരിറ്റിയുടെ ഡെറിവേഷൻ പഠിക്കുക. സോ പറഞ്ഞു വരികയാണെങ്കിൽ എല്ലാ ഡെറിവേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ പോലും ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇനി രണ്ടേ രണ്ട് കുഞ്ഞ് ചാപ്റ്റേഴ്സാണ് തെർമൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ തെർമോഡൈനാമിക്സും. തെർമൽ പ്രോപ്പർട്ടീസിൽ നിന്ന് 4 മാർക്കിൻ്റെ ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. കാരണം ഓരോ മാർക്കും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. A+ ഒക്കെ തീരുമാനിക്കുന്നതിൽ വലിയ ക്രൂഷ്യലായ ചാപ്റ്ററാണ് തെർമൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ദെൻ തെർമോഡൈനാമിക്സ് നമ്മുടെ 11-ാമത്തെ ചാപ്റ്റർ, അതുകൂടി നമ്മുടെ പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. 6 മാർക്കിന് ചോദ്യമാണ് തെർമോഡൈനാമിക്സിൽ നിന്ന് പരീക്ഷയിൽ വരാൻ പോകുന്നത്. സോ അതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ് ഉണ്ട്. ഡെറിവേഷൻസാണ് ഞാൻ മെയിൻലി പോയിന്റ് ചെയ്യുന്നത്. രണ്ട് പ്രധാനപ്പെട്ട ഡെറിവേഷൻസ്, വർക്ക് ഡൺ ബൈ ഐസോതെർമൽ പ്രോസസ്സും വർക്ക് ഡൺ ബൈ അഡയബാറ്റിക് പ്രോസസ്സും കൃത്യമായി തന്നെ പഠിക്കുക. അതിന് പുറമെ ഈ പറഞ്ഞ PV ഡയഗ്രാം ഉണ്ട്, അതും കൃത്യമായി തന്നെ, അതിന്റെ ഗ്രാഫ് കൃത്യമായി തന്നെ എല്ലാവരും പഠിച്ചിരിക്കണം. അതിന് പുറമെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റി കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണം. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഐസോ തെർമൽ പ്രോസസ് ആണെങ്കിൽ ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ്, അതുപോലെ തന്നെ ഐസോകോറിക് പ്രോസസ് ആണെങ്കിൽ വോളിയം റിമൈൻസ് കോൺസ്റ്റന്റ്, ഐസോബാറിക് പ്രോസസ് ആണെങ്കിൽ പ്രഷർ റിമൈൻസ് കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള കൃത്യമായ ധാരണ ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയും എന്റെ മക്കളെയും നിങ്ങൾക്ക് വേണം. സോ ഈ പറയുന്ന 11 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ഡെറിവേഷൻസിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന കൃത്യമായ ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നു. സോ വെയിറ്റേജിന്റെ കൂടെ തന്നെ ഈ കാര്യങ്ങൾ കൂടി അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ടേക്ക് കെയർ, അടിപൊളിയായിട്ട് പഠിക്കുക. ബൈ.